ഹായ്, ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പെറോട്ട, ചപ്പാത്തി, നാൻ, റൊട്ടി എല്ലാത്തിനും കഴിക്കാൻ പറ്റും ഈ ചിക്കൻ കറി. ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞളും ഉപ്പും കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നമുക്ക് പുരട്ടി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് പിടിക്കാനായിട്ട് വയ്ക്കാം. ഈ മസാല ഉണ്ടാക്കാനായി നമുക്കൊരു കടായ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിൽ 2 ഗ്രാമ്പൂവും 2 ഏലക്കായും 1 കഷ്ണം പട്ടയും 1 കഷ്ണം ബേ ലീവ്സും പിന്നെ 1 തക്കോലം, 1 ടീസ്പൂൺ കുരുമുളകും, 1 കഷ്ണം ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 4 വറ്റൽമുളക്, 1 കപ്പ് തേങ്ങ. ഇത്രയും ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. നല്ല വറുക്കണ്ട, 1/2 റോസ്റ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം അരച്ച് വയ്ക്കാം. ഇനി നമുക്ക് കറി വയ്ക്കാം. അതിനായി 1 കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്നല്ലോ ആ ചിക്കൻ എടുത്തിടാം. ചിക്കനും ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പുമിടണം, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റി എടുക്കാം. ഇതിൽ ഞാൻ സവാള ചേർത്തിട്ടില്ല. ഇനി തക്കാളി അരിഞ്ഞത് ചേർക്കണം. 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2ഉം വലുതാണെങ്കിൽ 1 തക്കാളി ചേർക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കണ്ട, ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർക്കാം. ചേർത്തും ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി വേവിക്കാൻ വെക്കണം. നല്ല കുറുകി വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനത്തെ രീതിയിൽ ചിക്കൻ കറി വെച്ചാൽ. പത്തിരിക്കും, പെറോട്ട എല്ലാത്തിനും, ഇടിയപ്പം എല്ലാത്തിനും നല്ലതാണ് ഈ കറി. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിൽ നമുക്ക് പത്തിരിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. എപ്പോഴും ഒരേ സ്റ്റൈലല്ലാതെ വേറെ ആയിട്ട് ഈ ടൈപ്പിലൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോഴൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കണം. പിന്നെ അവസാനം നമുക്ക് മല്ലിയിലയും ഇട്ട് വാങ്ങാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്കും സബും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.